ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രഭാഷകന്റെ നമ്മുടെ പാഠഭാഗത്തുള്ള എല്ലാ അധ്യായങ്ങളുടെയും സമാനവാക്യങ്ങൾ ആകെ 16 സമാനവാക്യങ്ങളാണ് ഈ പ്രഭാഷകൻ നമ്മുടെ 17 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളുള്ളത് ലോഗോസ് പുസ്തകം 2020 ഒരുവൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് പരമാവധി കാണുവാൻ ശ്രമിക്കുക നമ്മളെല്ലാം സ്ക്രീനിൽ എഴുതി കാണിക്കും ഓരോ വാക്യങ്ങളും രണ്ട് വാക്യങ്ങളും ഒരേ സമയം അപ്പോൾ ശ്രദ്ധിച്ച് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തീർച്ചയാണ് കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനും ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഈ വചനങ്ങളിലേക്ക് കടക്കാം ദൈവത്തിൻ്റെ കൃപയിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം അധമ വികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക എന്ന പ്രഭാഷകൻ 18:30 പറയുമ്പോൾ റോമ 13:14 പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവാൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ആശയമാണ് സമാനമായിട്ടുള്ളത്. വാക്കുകളൊന്നും തന്നെ നമുക്ക് സമാനമായത് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. ഇനി രണ്ടാമത്തേതിലേക്ക് പോകുന്നു. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു എന്ന പ്രഭാഷകൻ 19:2 സമാനമായി വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും എന്ന് ഹോസിയ 4:11 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ സമാനമായിട്ടുള്ളത് വീഞ്ഞ് അല്ലെങ്കിൽ വീഞ്ഞും എന്ന ഒരു പ്രയോഗമാണ്. പ്രഭാഷകൻ 19:3 വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും എന്നതിന് സമാനമായി യെശയ്യാ 51:8 വാക്യമാണ് നമ്മൾ കാണുന്നത്. അതിൽ പുഴു എന്ന ആ ഒരു വാക്കാണ് ആകെ സമാനമായിട്ടുള്ളത്. ആശയം ഏകദേശം സമാനമായി വന്നിരിക്കുന്നു. നാലാമത്തേത് കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക എന്ന് തുടങ്ങുന്ന പ്രഭാഷകൻ 19:13 അതിന് സമാനമായുള്ള ലേവ്യർ 19:17 നമ്മൾ കാണുന്നത്. ഇതിൽ സമാനമായ ആശയമാണ് ഉള്ളത്. എന്നാൽ അയൽക്കാരൻ എന്നുള്ള വാക്ക് വരുന്ന ഒരു വാക്യം പ്രഭാഷകൻ 19:14 ഉണ്ട്. ഈ മൂന്ന് വാക്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അഞ്ചാമത്തേത് പ്രഭാഷകൻ 20:5 സമാനമായ സുഭാഷിതങ്ങൾ 17:28 സമാനമായ ആശയത്തോടൊപ്പം മൗനം ബുദ്ധിമാൻ എന്നീ രണ്ട് വാക്കുകളും രണ്ട് ഭാഗത്തും പരാമർശിക്കപ്പെടുന്നു. അടുത്തത് പ്രഭാഷകൻ 20:6 സമാനമായ സുഭാഷിതങ്ങൾ 15:23 സഭാപ്രസംഗകൻ 3:7 ആശയങ്ങൾ സമാനമാണെങ്കിലും മൗനം എന്ന വാക്ക് പ്രത്യേകമായി സഭാപ്രസംഗങ്ങളിലും പ്രഭാഷകനിലും ആവർത്തിക്കുന്നത് കാണാം. ഏഴാമത്തേത് പ്രഭാഷകൻ 20:11 സമാനമായി മത്തായി 23:12 അവിടെ സമാനമായ ആശയമാണ് ഉള്ളത്. പ്രഭാഷകൻ 20:18 സമാനമായ സുഭാഷിതങ്ങൾ 12:13 ദുഷ്ടൻ വാക്ക് എന്നീ വാക്കുകൾ ആവർത്തിക്കുകയും സമാനമായ ആശയം കാണുകയും ചെയ്യുന്നു. പ്രഭാഷകൻ 20:30 സമാനമായി ലൂക്ക 11:33 സമാനമായ ആശയങ്ങളാണ്. വാക്കുകളൊന്നും തന്നെ വാക്യഭാഗങ്ങളൊന്നും തന്നെ സമാനമായി കാണുന്നില്ല. ഇനി പ്രഭാഷകൻ 21:2 സമാനമായി സുഭാഷിതങ്ങൾ 23:32 ഇവിടെ പാമ്പ് എന്നുള്ള ഒരു ആശയം വരുന്നുണ്ടെങ്കിലും ഒരു വശത്ത് സർപ്പമാണുള്ളത്. അപ്പോൾ ആശയ സമാനതയാണ് ഇവിടെ ഉള്ളത്. 11:1 21:5 വാക്യത്തിന് സമാനമായി പുറപ്പാട് 3:9 ആണ്. ഇവിടെയും ആശയ സമാനതയാണ്. കാരണം ഇസ്രായേൽക്കാരെ ദരിദ്രരായി ആണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. 12:1 പോകാം. അത് പ്രഭാഷകൻ 21:10 സമാനമായി രണ്ട് തിരുവചന ഭാഗങ്ങളുണ്ട്. ഒന്ന് സുഭാഷിതങ്ങൾ 7:27 മറ്റൊന്ന് മത്തായി 13:14 വാക്യങ്ങൾ. ഇവിടെ എല്ലാം സമാനമായ ആശയമാണ് കാണുന്നത്. പ്രഭാഷകനിലും സുഭാഷിതങ്ങളിലും പാതാളം എന്ന വാക്ക് ഒരേപോലെ വന്നിരിക്കുന്നു. അതിൽ തന്നെ ഒരുപക്ഷെ മത്തായി 7:14 എന്നുള്ളത് 7:13 ബാക്കിയായി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നതല്ലാതെ ആശയം ഇതിൽ അതിൻ്റെ മറുഭാഗമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നേ ഉള്ളൂ. ഇനി നമുക്ക് പ്രഭാഷകൻ 21:16 സമാനമായ സഭാപ്രസംഗകൻ 10:12 ഇവിടെയും ആശയ സമാനതയാണ് ഉള്ളത്. കൂടാതെ ഭോഷൻ എന്നുള്ളത് രണ്ട് സ്ഥലത്തും പൊതുവായിട്ട് ഉണ്ട്. 14:1 ഇവിടെ ഭോഷൻ്റെ ചിരിയെക്കുറിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ സമാനമായ ആശയമാണ് ഉള്ളത്. ഭോഷൻ രണ്ട് സ്ഥലത്തും സമാനമായി പൊതുവായി വന്നിരിക്കുന്നു. ഇനി പ്രഭാഷകൻ 22:3 സമാനമായി സുഭാഷിതങ്ങൾ 10:1 ഇവിടെ പിതാവ് സമാനമായ വാക്കും സമാനമായ ആശയവുമാണ് ഉള്ളത്. പ്രഭാഷകൻ 22:27 സങ്കീർത്തനങ്ങൾ 39:1 സമാനമായ വാക്യങ്ങൾ നാവ് എന്ന് സമാനമായ വാക്കും ഉണ്ട്.